ലോകത്തിൻ്റെ കണ്ണു തുറപ്പിച്ച ചിത്രങ്ങൾ സമ്മാനിച്ച് ഒടുവിൽ ആ ക്യാമറ കണ്ണുകളടഞ്ഞു. തങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലത്തെ വാർത്ത കാണാനും അറിയാനും ആഗ്രഹിക്കുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് താൻ ചിത്രമെടുക്കുന്നതെന്ന് ഡാനിഷ് സിദ്ദിഖി പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാനിലെ അപകടകരമായ മേഖലയിലേക്ക് സൈനികർക്കൊപ്പം ക്യാമറയുമായി പോകാൻ അദ്ദേഹം ധൈര്യം കാണിച്ചത്. യുദ്ധമുഖത്തെ ഭീകരത ഒപ്പിയെടുക്കാൻ സൈന്യത്തോടൊപ്പം യുദ്ധഭൂമിയിൽ സഞ്ചരിച്ച ഡാനിഷ് സിദ്ദിഖി ഒടുവിൽ തൻ്റെ ക്യാമറ കണ്ണുകൾ കൂട്ടി യാത്രയായി നിത്യതയിലേക്ക്. ഡൽഹി കലാപത്തിൻ്റെയും രണ്ടാം കോവിഡ് വ്യാപനത്തിൻ്റെയും യാഥാർത്ഥ്യം ലോകമറിഞ്ഞത് ഡാനിഷിൻ്റെ ചിത്രങ്ങളിലൂടെയായിരുന്നു. ഡൽഹി കലാപത്തിൽ നിസ്സഹായനായ യുവാവിനെ സായുധരായ സംഘം മർദ്ദിക്കുന്നതിൻ്റെ നടുക്കുന്ന ദൃശ്യം രാജ്യത്തിനകത്തും പുറത്തും ചർച്ചയായി. പൗരത്വ നിയമവിരുദ്ധ സമരം ചെയ്യുന്ന ജാമ്യ മിലിയ വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമി തോക്കു ചൂണ്ടി നിൽക്കുന്ന ദൃശ്യവും കോവിഡ് ബാധിതരെ കൂട്ടത്തോടെ ദഹിപ്പിക്കുന്നതിൻ്റെ ദാരുണ കാഴ്ചയും ഡാനിഷ് പകർത്തി. ദ്വാരം കുഷ എന്ന തൊഴിലാളി ശിവ എന്ന തൻ്റെ 5 വയസ്സുകാരൻ മകനെ ചുമലിലേറ്റി ഡൽഹിയിൽ നിന്ന് സ്വദേശത്തേക്ക് പലായനം ചെയ്യുന്ന ദൃശ്യവും കാഴ്ചക്കാരെ പിടിച്ചിരുത്തി. പത്രപ്രവർത്തനത്തിനുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പുലിറ്റ്സർ സമ്മാനം ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിയത് 2 മാധ്യമപ്രവർത്തകരിലൂടെയാണ്. രോഹിംഗ്യ അഭയാർത്ഥികളുടെ ദുരിത ജീവിതം പകർത്തിയ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയുടെ അദ്നാൻ അബീദിയായിരുന്നു അതിൽ ഒരാൾ. മറ്റൊരാൾ ഡാനിഷ് സിദ്ദിഖി. തളർച്ച ബാധിച്ച ഒരു സ്ത്രീയുടെ നിസ്സഹായത ആ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് കാണാം. പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഇതാണ് ലോകത്തെ കാണിക്കാൻ താൻ ആഗ്രഹിച്ച പ്രേമെന്ന് അന്ന് ഡാനിഷ് സിദ്ദിഖി പറഞ്ഞു. ഹിന്ദുസ്ഥാൻ ടൈംസിലും ടിവി ടുഡേ ചാനലിലും പ്രവർത്തിച്ച ശേഷം ഡാനിഷ് സിദ്ദിഖി 2010 മുതൽ റോയിട്ടേഴ്സിലാണ്. ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഒപ്പം വാർത്ത കൂടി എഴുതി നൽകുന്ന രീതിയായിരുന്നു സിദ്ദിഖിയുടേത്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന അഫ്ഗാൻ പട്ടണമായ സ്പിൻ ബോൾദാക്കിൽ അഫ്ഗാൻ സേനയ്ക്ക് നേരെ താലിബാൻ നടത്തിയ ആക്രമണത്തിലാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖി കൊല്ലപ്പെട്ടത്. മൃതദേഹം റെഡ് ക്രോസിന് കൈമാറിയതായി താലിബാൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.